ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് 2014 ജൂൺ 7 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ Grade 2 തസ്തികയിലേക്ക് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളിൽ നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ Grade 2 തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഈ പരീക്ഷയുടെ ചോദ്യ ശൈലി മനസ്സിലാക്കി പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ചോദ്യം 1. ഒരു സംഖ്യയുടെ 65% 20% എന്ന് പറയുന്നത് ഏത് നിരക്കിന് തുല്യം? ചോദ്യം 1. ഒരു സംഖ്യയുടെ 65% 20% എന്ന് പറയുന്നത് ഏത് നിരക്കിന് തുല്യം? അതിൻ്റെ ഉത്തരം D ആണ്, 13% തുല്യം. ചോദ്യം 2. 2 സംഖ്യകളുടെ തുക 23 അവ തമ്മിലുള്ള വ്യത്യാസം 12 അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര? അതിൻ്റെ ഉത്തരം 276 അതിൻ്റെ വ്യത്യാസം. ചോദ്യം 3. എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം 360 km. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 40 km വേഗതയിലും തിരിച്ച് വീണ്ടും എയിലേക്ക് മണിക്കൂറിൽ 60 km വേഗതയിലും യാത്ര ചെയ്താൽ ശരാശരി വേഗം കണക്കാക്കുക. അതിൻ്റെ ഉത്തരം ശരാശരി വേഗം എന്ന് പറയുന്നത് 48 km/h. അതിൻ്റെ ഉത്തരം C ആണ്. ചോദ്യം 4. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങാവും? അതിൻ്റെ ഉത്തരം B 8 മടങ്ങ്. ചോദ്യം 5. 24 കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും ശരാശരി വയസ്സ് 16. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ ശരാശരി 1 ക്ലാസ് ടീച്ചറിൻ്റെ വയസ്സ് എത്ര? അതിൻ്റെ ഉത്തരം B ആണ്, 40. ചോദ്യം 6. A=1/3, B=1/5 ആയാൽ A+B/AB എത്ര? അതിൻ്റെ ഉത്തരം C ആണ്, 8 അതിൻ്റെ ഉത്തരം. ചോദ്യം 7. 5, 12, 19 എന്ന സമാന്തര ശ്രേണിയിലെ പദമല്ലാത്ത സംഖ്യ ഏത്? ഉത്തരം 724. ചോദ്യം 8. 48 14 കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 12 കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ കൂടുതലായി നിയമിക്കണം? അതിൻ്റെ ഉത്തരം D ആണ്, 8 കൂടുതലായി നിയമിക്കണം. ചോദ്യം 9. ഒരാൾ 100 220 രൂപ കൊടുത്ത് വാങ്ങി, 10 ചീഞ്ഞു പോയി, ബാക്കിയുള്ളവ ഒരെണ്ണത്തിന് എന്ത് വില വെച്ച് വിറ്റാൽ 68 രൂപ ലാഭം കിട്ടും? അതിൻ്റെ ഉത്തരം C ആണ്, 3.20 കൊടുത്താൽ അതിന് 68 രൂപ വില കിട്ടും. ചോദ്യം 10. 2:m=128 ആയാൽ 2:m- എത്ര? അതിൻ്റെ ഉത്തരം A ആണ്, 8. ചോദ്യം 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഉത്തരം D ആണ്, 63 മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ചോദ്യം 12. ഒരു കോഡ് ഭാഷയിൽ സ്കൂൾ എന്ന വാക്കിനെ 9 എന്നെഴുതുന്നു, എന്നാൽ ടീച്ചർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഉത്തരം 6. A ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 13. ഒരു തോട്ടത്തിൽ ഓരോ ദിവസവും മുൻ ദിവസം വിരിഞ്ഞ പൂവിൻ്റെ ഇരട്ടി പൂ വിരിയുന്നു എന്ന് ഇന്ദു കണ്ടെത്തി, 4 കൊണ്ട് 225 പൂക്കൾ കിട്ടി, എങ്കിൽ 3 കൊണ്ട് എത്ര പൂക്കൾ കിട്ടിയിരിക്കും? അതിൻ്റെ ഉത്തരം C ആണ്, 105 പൂക്കൾ. ചോദ്യം 14. Cardiology=ഹൃദയം, Hematology=, ഉത്തരം D ആണ്, രക്തം. ചോദ്യം 15. March 7 വെള്ളിയാഴ്ചയായാൽ April 17 ഏത് ദിവസമായിരിക്കും? ഉത്തരം B ആണ്, വ്യാഴാഴ്ച. ചോദ്യം 16. ഉച്ചയ്ക്ക് 12:20 PM ഒരു വാച്ചിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ കോൺ എത്ര ഡിഗ്രിയാണ്? അതിൻ്റെ ഉത്തരം
ബി ആണ് 110 ഡിഗ്രി ആയിരിക്കും. ചോദ്യം 17. എ ബിയുടെ അച്ഛനാണ്, സി ഡിയുടെ സഹോദരനാണ്, ഇ സിയുടെ അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ്, ഇക്ക് എയുമായുള്ള ബന്ധം ഏത്? എന്ത്? അതിൻ്റെ ഉത്തരം സി ആണ്, ഭാര്യ. ചോദ്യം 18. എ സമം ന്യൂനം, ബി സമം ഹരണം, സി സമം ഗുണനം, ഡി സമം അധികം ആയാൽ 14C7A 18B 16D 25 വില എത്ര? എൻ്റെ ഉത്തരം B 30. ചോദ്യം 19. രവി ഒരു സ്ഥലത്ത് നിന്നും 200 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്നും രവി ഇപ്പോൾ എത്ര അകലത്തിലാണ്? ഉത്തരം എ ആണ്, 30 മീറ്റർ. ചോദ്യം 20. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1, 3, 8, 19, 42, 89. അതിൻ്റെ ഉത്തരം അടുത്ത സംഖ്യ 184 ആണ്. ഉത്തരം ഡി. ചോദ്യം 21. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഉത്തരം എ 1741. ചോദ്യം 22. പുരാതന കാലത്ത് കേരളവുമായി യവന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? അതിൻ്റെ ഉത്തരം സി ആണ്, പട്ടണം. ചോദ്യം 23. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രദേശം? ഉത്തരം കുട്ടനാട്, ബി. ചോദ്യം 24. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ? ഉത്തരം എ, ശ്രീനാരായണ ഗുരു. ചോദ്യം 25. കേരള മോഡൽ വികസനത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? ഉത്തരം ഡി ആണ്, ഉയർന്ന പ്രതിശീർഷ വരുമാനം. ചോദ്യം 26. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം? ഉത്തരം സി, ഡെക്കാൻ പീഠഭൂമി. ചോദ്യം 27. ഹിരാക്കുട്ട് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം? അതിൻ്റെ ഉത്തരം ഡി ആണ്, ഒഡീഷ. ചോദ്യം 28. റൂർക്കലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സാങ്കേതിക സഹായം നൽകിയ രാജ്യം? ഉത്തരം ബി, ജർമ്മനിയാണ് ഇതിന് സാങ്കേതിക സഹായം നൽകിയത്. ചോദ്യം 29. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം കേരളം. ചോദ്യം 30. ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം? ഉത്തരം ബി, കൊച്ചി. ചോദ്യം 31. കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യാ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? അതിൻ്റെ ഉത്തരം എ ആണ്, അലാവുദ്ദീൻ ഖിൽജി. ചോദ്യം 32. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? ഉത്തരം ഡി ആണ്, മീററ്റ്. ചോദ്യം 33. ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജപത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടു കൂടിയാണ്? ചോദ്യം 33. അത് ഉത്തരം അതിൻ്റെ ഡി ആണ്, സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തോടുകൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ചോദ്യം 34. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ചോദ്യം 34. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതെന്ന്? ഉത്തരം 1949 നവംബർ 26. ചോദ്യം 35. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ദൂക് സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അതിൻ്റെ ഉത്തരം സി ആണ്, ഇന്തോനേഷ്യ. ചോദ്യം 36. ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഗുൽസാരിലാൽ നന്ദ. ചോദ്യം 37. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി?
വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി. ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം 38. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന്. ഉത്തരം 1935 ഏപ്രിൽ 1. ചോദ്യം 39. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത് എന്ന്. അതിൻ്റെ ഉത്തരം സി ആണ്. 2005 സെപ്റ്റംബറിലാണ് ഈ നിയമം പാസാക്കിയത്. ചോദ്യം 40. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? ഉത്തരം 12. 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ചോദ്യം 41. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 10. ഉത്തരം ഡി. ചോദ്യം 42. വിവരാവകാശ നിയമമനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുവാനുള്ള സമയ പരിധി. ഉത്തരം 48 മണിക്കൂർ. ചോദ്യം 43. രാജ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അതിൻ്റെ ഉത്തരം ഇവിടെ സുഷുമ സിംഗ്. രാജ്യത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് സുഷുമ സിംഗ്. ചോദ്യം 44. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ. ഉത്തരം കെ ആർ ഗൗരിയമ്മ. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ കെ ആർ ഗൗരി അമ്മ. ചോദ്യം 45. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. അതിൻ്റെ ഉത്തരം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. അതിൻ്റെ ഉത്തരം 1993. ചോദ്യം 46. കർണാടക സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര്? ഇവിടെ അതിൻ്റെ ഉത്തരം സിദ്ധരാമയ്യയാണ്. ചോദ്യം 47. 8th G20 ഉച്ചകോടി നടന്ന സ്ഥലം. 47. ഉത്തരം മോസ്കോ. ചോദ്യം 48. ആഗോള കത്തോലിക്കാ സഭയുടെ 266th മാർപ്പാപ്പ ഏത് രാജ്യക്കാരനാണ്? ഉത്തരം അർജന്റീന. ചോദ്യം 49. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം 50. ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹം. ഉത്തരം GSAT-7. ചോദ്യം 51. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ 2009 ചുമതലപ്പെടുത്തിയ സമിതി. ഉത്തരം ഗാഡ്ഗിൽ സമിതി. ചോദ്യം 52. കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ എ. ചോദ്യം 53. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഉത്തരം അനീമിയ. ചോദ്യം 54. അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ബാരോമീറ്റർ. ചോദ്യം 55. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ഉത്തരം ചെമ്പ്. ചോദ്യം 56. ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ്. ഉത്തരം സൾഫ്യൂറിക് ആസിഡ്. ചോദ്യം 57. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏറ്റവും ശുദ്ധമായ ജലസ്രോതസ് ഏതാണ്? ഉത്തരം മഴവെള്ളം. ചോദ്യം 58. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം. ഉത്തരം നൈട്രജൻ. ചോദ്യം 59. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ പ്രവർത്തിക്കുന്നത് എവിടെ? ഉത്തരം കൽപ്പാക്കം. ചോദ്യം 60. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു. ഉത്തരം കൽക്കരി. ചോദ്യം 61. മാൻഗീഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യം. ഉത്തരം മാവ്. ചോദ്യം 62. സുബദോ റോയി ഏത് വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സഹാറ ഗ്രൂപ്പ്. ചോദ്യം 63. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചത് ആര്? ഉത്തരം വാഗ്ഫടാചാര്യൻ. ഉത്തരം ബി ആണ്, വാഗ്ഫടാചാര്യൻ. ചോദ്യം 64. തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്വേഷണ കമ്മീഷൻ. ഉത്തരം ശ്രീകൃഷ്ണ കമ്മീഷൻ. ചോദ്യം 65. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. ചോദ്യം 66. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്?
ഉത്തരം എച്ച് എൻ എൻ വൺ വൈറസ്. എച്ച് വൺ എൻ വൺ വൈറസ്. ചോദ്യം 67, കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്. ഉത്തരം പന്നിപ്പനി. ചോദ്യം 68, ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്കുചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഉത്തരം 2014 ജനുവരി 1. ചോദ്യം 69, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം. ഉത്തരം 1969. ചോദ്യം 70, സൗരോർജ കോർപ്പറേഷന്റെ ചെയർമാൻ. ഉത്തരം ഡോക്ടർ അനിൽ കാക്കോത്കർ. ചോദ്യം 71, നൈദർ ഹി നോർ ഹിസ് ഫ്രണ്ട് ഡാഷ് അറിയവിട്. ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഹാസ്. ചോദ്യം 72, എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി ഡാഷ്. അതിൻ്റെ ഉത്തരം ചോദ്യം 72, മേരി ഡാഷ് ഐ മെറ്റ് എസ്റ്റർഡേ കോൾ മീ ബൈക്ക്. അതിൻ്റെ ഉത്തരം ഡി ആണ്, ഹും. ചോദ്യം 73, എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി ഡാഷ്. അതിൻ്റെ ഉത്തരം ഡു നോട്ട് ദേ. ഉത്തരം എ ആണ്, ഡു നോട്ട് ദേ. ചോദ്യം 74, ഷീ മെയ്ഡ് മീ ഡാഷ്. ഉത്തരം സിറ്റ് ഡൗൺ, സി ആണ്, സി, സിറ്റ് ഡൗൺ. ചോദ്യം 75, വെൻ ഐ റീച്ച്ഡ് ദേർ ദേ ഡാഷ്. ഉത്തരം ബി, ഹാർഡ് ഗോൺ. ചോദ്യം 76, യുവർ ബോസ് വുഡ് കൺസിഡർ യു ഇഫ് ഡാഷ്. അതിൻ്റെ ഉത്തരം എ ആണ്, യു വെയർ പഞ്ച്വൽ. ചോദ്യം 77, ഹി പ്രൊഡ്യൂസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടു ആബ്സ്റ്റെയിൻ ഡാഷ് ഡ്യൂട്ടീസ്. ഉത്തരം സി ആണ്, ആബ്സ്റ്റെയിൻ ഫ്രം ഡ്യൂട്ടീസ്. ചോദ്യം 78, ഫൈൻഡ് ഔട്ട് ദി റോങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. വൺ ഓഫ് ദി വുമൺ ഇൻ ദ സിറ്റി ഹൂ വൺ ദി അവാർഡ് വാസ് മൈ ഫണ്ട്. അതിൻ്റെ ഫസ്റ്റ് സെന്റൻസ് ആണ് തെറ്റ്, വൺ ഓഫ് ദി വുമൺ എന്നത് തെറ്റാണ്. ചോദ്യം 79, ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. അതിൻ്റെ ഉത്തരം ഡി ആണ്, വേറവർ, വേറവർ യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. ചോദ്യം 80, ദ പാസീവ് ഫോം ഓഫ് ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ് ഈസ്. അതിൻ്റെ ഉത്തരം ബി ആണ്, ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ ദം. ചോദ്യം 81, ഡോക്ടേഴ്സ് കുഡ് ഡാഷ് ദ പ്രോബ്ലം ഈസിലി. ഉത്തരം ഡി ആണ്, ഐഡൻറ്റിഫൈ, ദ ഡോക്ടേഴ്സ് കുഡ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഈസിലി. ചോദ്യം 82, ദ പ്ലൂറൽ ഫോം ഓഫ് അലുമിന ഈസ്. ഉത്തരം അലുമിനി. ദ പ്ലൂറൽ ഫോം ഓഫ് അലുമിന ഈസ് ഡാഷ്. ഉത്തരം ബി ആണ്, അലുമിനി. ചോദ്യം 83, ദ സിനോനിം ഫോർ ചൈൽഡ്. ദ സിനോനിം ഫോർ ചൈൽഡ് ഈസ്. ഉത്തരം സ്കോൾഡ്, സി ആണ്, ഉത്തരം സ്കോൾഡ്. ചോദ്യം 84, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ്. അതിൻ്റെ ഉത്തരം ഡി ആണ്, ബ്യൂറോക്രസി. ചോദ്യം 85, ദ ന്യൂ എം പി ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ എസ്റ്റർഡേ. അതിൻ്റെ ഉത്തരം കോൾഡ് ഓൺ. ഉത്തരം എ ആണ്, കോൾഡ് ഓൺ. ചോദ്യം 86, ഹി ഈസ് ബെനവലൻറ്റ് ദോ ഹിസ് ഫാദർ ഈസ് ഡാഷ്. ഇതിൻ്റെ ഉത്തരം സി ആണ്, മാലോ വെലവൻ. ചോദ്യം 87, ഹി ഓൾവേസ് മേക്സ് കാസിൽ ഇൻ ദ എയർ മീൻസ്. അതിൻ്റെ ഉത്തരം ഡി ആണ്, ഹി ഓഫൺ ഡ്രീം ഓഫ് തിങ്സ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ. ചോദ്യം 88, ഗിവ് വൺ വേർഡ് ഫോർ കോസ് ടു ഫീൽ ഷെയിം. അതിൻ്റെ ഉത്തരം ബി ആണ്, മോർട്ടിഫൈ. ചോദ്യം 89, ദ അന്റോണിംസ് ഓഫ് ഫോർച്യൂൺ ഈസ്. ഉത്തരം ബി ആണ്, മിസ് ഫോർച്യൂൺ. ചോദ്യം 90, ദ ഫെമിനിയൻ ജെൻഡർ ഓഫ് മിൽക്ക്മാൻ. അതിൻ്റെ ഉത്തരം
സി ആണ് മിൽക്ക് മെയ്ഡ്. ചോദ്യം 91. താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ചോദ്യം 91. താഴെ പറയുന്നവയിൽ നിന്നും ഗുണനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഉത്തരം സി ആണ് പഠിപ്പം. ചോദ്യം 92. പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഉത്തരം എ ആണ് പ്രതിനിധീകരിക്കുക എന്നതാണ്. ചോദ്യം 93. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഡി ആണ് തിരുവാതിര. ചോദ്യം 94. അരയന്ന പ്രൗഢൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹ രൂപം എഴുതുക. അതിൻ്റെ ഉത്തരം സി ആണ് പ്രൗഢനായ അരയന്നം. ചോദ്യം 95. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം. ഉത്തരം ഡി ആണ് വസുത. ചോദ്യം 96. ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചേരേത്തി. ഇതിൻ്റെ കർത്താവ് ആരാണ്? ചോദ്യം 96. ഇതിൻ്റെ കർത്താവ് എ ആണ് നാരായൺ. ചോദ്യം 97. സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചത്? ഉത്തരം മണലെഴുത്ത്. ബി. ചോദ്യം 98. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സി ആണ് സി കുഞ്ഞനന്ദൻ നായർ. ചോദ്യം 99. ഒരു പ്രശസ്ത നോവലിനെ പ്രധാന കഥാപാത്രമാണ് രഘു. ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആര്? ഉത്തരം ഡി ആണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ചോദ്യം 100. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. അതിൻ്റെ ഉത്തരം ബി ആണ് ദ ചൈൽഡ് ദാറ്റ് ക്രൈസ് വിൽ ഗെറ്റ് ദി മിൽക്ക്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.